ഹായ്, ഇന്ന് ഞങ്ങളൊരു ചെറിയ ഹാർവസ്റ്റ് ആണ്. ഇന്ന് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തു വന്നതാണ്. ഇത് ഞങ്ങളുടെ ചെറിയൊരു അടുക്കളത്തോട്ടാട്ടോ. ഇതിൽ വെറുതെ പച്ചക്കറി വേസ്റ്റും ഒക്കെ ഞാൻ ഈ ഡേറ്റ്സിൻ്റെ ചോട്ടിൽ ഇട്ട് വയ്ക്കാറാണ് പതിവ്. അപ്പോൾ അതിൽ നിന്ന് ഉള്ള വളം കൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ മണ്ണും ഇതായിട്ട് മിക്സ് ചെയ്ത് ആ വളം ആണ് ഇതിനൊക്കെ ഇട്ട് കൊടുക്കണം. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ നമ്മുടെ സാധാരണ വെള്ളം ഒക്കെ തന്നെ. അപ്പോൾ ഞാൻ ഈ അമരയൊക്കെ നട്ടപ്പോൾ ഇത്തിരി ലേറ്റായി. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആകാൻ തുടങ്ങിയപ്പോൾ യെല്ലോയിഷ് വരുന്നുണ്ട്. ആർക്കെങ്കിലും ഇതിൻ്റെ പറ്റി ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞങ്ങൾ നോക്കട്ടെ. അതേപോലെ ടൊമാറ്റോസ് ആയ കിടപ്പുണ്ട്. ഒരു ചെറിയ പപ്പായ, പിന്നെ അതേപോലെ പംപ്കിൻ, ഒരു ഇത്തിരി ഉള്ളു കേട്ടോ, കുറച്ചുള്ളു, ഒരു രണ്ട് മൂന്ന് ചുവടെ ഉള്ളൂ തക്കാളിയൊക്കെ. എന്നാലും അതിൽ ആയി നിൽപ്പുണ്ട്. അത് കാണുമ്പോൾ ഒരു നമുക്കൊരു സന്തോഷം, നമ്മൾ നട്ടിട്ട് ആയത് കാണുമ്പോൾ. അതേപോലെ ഇതിൽ ബീട്രൂട്ട്, അമരപ്പയർ, തക്കാളിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അതിന് മുട്ടത്തോട് അങ്ങനെയുള്ള ചെറിയ ചെറിയ വളങ്ങളൊക്കെ ഇടും. അതേപോലെ ഒനിയനൊക്കെ നട്ടിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ ആവശ്യത്തിനൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് മസ്ക് മെലൻ ആയിട്ടുണ്ടായിരുന്നു, ഒരു അഞ്ചാറെണ്ണം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുമാതിരി മീഡിയം പോലെ ആയിട്ട് അതെല്ലാം പോയി. ചെടികളെ ചെടി തന്നെ പോയി. ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ഇങ്ങനെ വന്നുണ്ട്, ഇത്രയും കൂടി വലിപ്പം വയ്ക്കും, പിന്നെ അതങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്കറിയില്ല വളങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മുടെ സാധാരണയുള്ള വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇവിടെ ടൊമാറ്റോസ്, പാവയ്ക്ക, അതേപോലെ മിൻറ്റ്, അതേ നന്ദുവിന് ഇഷ്ടമായിട്ട് സ്ട്രോബെറി ഞങ്ങൾ ഫാമിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അതിലാവാനായിട്ട് പോകുന്നുണ്ട്, ചെറുതായിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട്. ദേ ഇവിടെ ചെറുതായിട്ടൊരു സ്ട്രോബെറി ആയി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ തുളസി ചെടിയാണ്. അതേപോലെ ആലുവീര, ചെറിയൊരു ഇതാട്ടോ. ഞങ്ങൾക്ക് അധികമൊന്നുമില്ല, ചെറിയ പ്ലേസ് ഉള്ളൂ. അപ്പം അതിൽ ആവുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിൽ ഞാൻ കടുകിൻ്റെ ഇല, കടുകിൻ്റെ ഇല നമുക്ക് സലാഡിൽ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുകയാണ്, ചെറിയൊരിതിൽ. അപ്പം നന്ദുവിനാണ് ഇവിടെ എടുക്കണം എന്ന്. അപ്പം നന്ദുവിനെ കൊണ്ടാണ് ഞാൻ എടുപ്പിക്കുന്നത്. ആ ചെടിയൊക്കെ വാടി നന്നായിട്ട്. അപ്പം അതിലുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉരുളക്കിഴങ്ങ് നട്ടത്. ഏ അധികം വലിപ്പമില്ല, എന്നാലും രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടാകും നോക്കാം. ഞാൻ പറഞ്ഞുണ്ട് ഇതിലധികം വളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്താക്കിയിട്ടാണ് ഞാനിത് വെറുതെ തൊണ്ടാട്ടാ നട്ടത്. ഞാൻ ഉരുളക്കിഴങ്ങ് പീസാക്കി ഇട്ടൊന്നും നട്ടില്ല, വെറുതെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് വരില്ലേ അതിൻ്റെ തൊണ്ടിട്ട് നട്ടതാണ്. അപ്പോൾ നന്ദുവിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, അവളെടുക്കാം അവളെടുക്കാമെന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. വരുന്നുണ്ട് ഓരോന്നോരോന്ന്. So everyone saw our kitchen garden. So from the kitchen garden we got some potatoes and spring onion. See you in the next video. Bye.